والله لا أشفع فيه أحدا ولا تحنث في نذري ولا آثم فيه عبد الله بن زبير نوردني من دنا برشنا ملا عائشة بيبي نعم من دولا لا أنا إني بار وبيجوا كتشرخ من دي أبريان مسفر بن مخرمة رضي الله عنه عبد الرحمن بن الأسود رضي الله عنه الله عند رسول إن أميد بندقلان أميد أنغلا ماران ما إبر إلابا متابا مكلي أنغنا مسور رضي الله عنه عبد الرحمن دنغل مسور بن مخرمة عبد الرحمن بن الأسود رضي الله عنهم رند بير من أخوال النبي الله عند رسول إن أميد سهودر إنغلان ഡയറക്റ്റ് അല്ല എളാ എളാപ്പ മുത്താപ്പ വഴിക്ക് അത് മാത്രമല്ല വകാനത് അറഖ ഷൈഇൻ ലഹുമാ മിസ്വർ എന്നവരും അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ് എന്നവരും എന്ത് പറഞ്ഞാലും ആയിഷ റളിയല്ലാഹു അൻഹ തള്ളിക്കളയാറില്ല കാരണം എന്താണെന്ന് അറിയോ ലിഖറാബതിഹിമാ മിൻ റസൂലില്ലാ അവർ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ബന്ധുക്കളാണല്ലോ എന്ന കാരണത്താൽ അവർ തങ്ങന്മാരല്ലേ അവർ സയ്യിദന്മാരല്ലേ അങ്ങന്മാര് പറയും എന്ത് ചെയ്യാൻ പാടില്ല തള്ളിക്കളഞ്ഞൂടല്ലോ ഹബീബിന്റെ ചോരയല്ലേ തങ്ങളുടെ കുടുംബ ബന്ധമല്ലേ അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ തള്ളിക്കളയില്ല എന്ന ഉറപ്പിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ ഏറ്റവും നല്ല റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന രണ്ടു പേരെ കൂട്ടിക്കൊണ്ടാ വന്നിരിക്കുന്നത് ഒന്ന് മിസ്വർ ഇബ്നു മഹ്റമ മറ്റൊന്ന് അബ്ദുറഹ്മാൻ ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹുമാ ആയിഷബീബിന്റെ വീട്ടിലേക്ക് വരാം അവര് അവരോട് ഭയങ്കര നീറ്റ് വളരെ ബഹുമാനത്തിൽ ആയിഷബീബി സംസാരിക്കും റളിയല്ലാഹു അൻഹ അവർ വാതിൽക്ക് വന്ന് സലാം പറഞ്ഞു രണ്ടുപേരോടും അബ്ദുല്ലാഹി സുബൈർ എന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ബീവിയോട് സലാം പറയേ ഞാൻ ബാക്കിൽ നിൽക്കാം രണ്ട് ബീവി അകത്തേക്ക് കയറണോ വേണ്ടേ സമ്മതം തരുമല്ലോ കയറിക്കോളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരൊന്നും പറയരുത് ഞങ്ങൾ എല്ലാവരും കയറട്ടെ ബീവി എന്നേ പറയാവൂ അപ്പം ഞാനോ കൂട്ടത്തിൽ കയറിക്കൊണ്ട് അപ്പം അല്ലെങ്കിൽ മൂന്നാളാവേ ഉള്ളൂ അങ്ങനെ കയറിക്കൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സലാം പറഞ്ഞ് ബീവി സമ്മതം തരുന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇതിന് പോവാന്നൊന്നും ബീവിയോട് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ സലാം പറഞ്ഞ് കയറിയാൽ ആയിഷ ബീവി ഹിജാബിൻ്റെ അപ്പുറത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക സാധാരണ അങ്ങനെയാണ് തങ്ങളുടെ ഒഫാത്തിന് ശേഷം അങ്ങനെ ഒരു ജീവിതമാണ് ബീവി നയിച്ചത് വളരെ ഏകാന്തമായ ജീവിതം അപ്പോൾ ഹിജാബിൻ്റെ ആ ഒരു ഭാഗത്ത് കർട്ടൻ്റെ ഭാഗത്ത് ചെന്നിട്ട് നിങ്ങളങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞേക്കണം ബീവിയെ അപ്പോൾ ഹിജാബ് മറല്ലുകൊണ്ട് അറിയില്ലല്ലോ ആരാണിത് പക്ഷെ കെട്ടിപ്പിടിക്കുമ്പോൾ അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരാളെ ഇത് ചെയ്യുള്ളൂ അന്നത്തെ കാലം അങ്ങനെയല്ലേ ബീവിക്ക് പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ ബീവിക്ക് മനസ്സിലാവും ഇതിൻ്റെ ഏട്ടത്തിൻ്റെ മോനാണ് സുബ്ഹാനല്ലാഹ് അവിടെ കാല് വീണ് കരഞ്ഞിണ് ചോദിച്ചേക്ക് ബീവിയോട് പൊരുത്തപ്പെട്ട് തരാം ബാക്കി ഞങ്ങളും പറഞ്ഞോളാം എന്ന് പറഞ്ഞു അങ്ങനെ പോവാണ് മൂന്ന് പേരും വാതിൽക്കിലെത്തി അസ്സലാമു അലൈക്കും യാ ഉമ്മാ ആയിഷ ബീവി ഉമ്മയാണ് സത്യവിശ്വാസികളുടെ വിശ്വാസിനികളുടെ മുഴുവനും ഉമ്മയാണ് നബി തങ്ങളുടെ ഭാര്യമാരൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടക്കം വസ്വാജുഹു ഉമ്മഹാതുഹു സലാം പറഞ്ഞു യാ ഉമ്മൽ മുഅ്മിനീൻ അനദ്ഖുലു ഞങ്ങൾ കടക്കട്ടെ വീട്ടിലേക്ക് കടന്നോട്ടെ എന്ന് ചോദിച്ചു പന്നത്തെ വാതിൽ അന്ന് വാതിൽ ഇതുപോലെയുള്ള ലോക്കുള്ള വാതിലല്ല ചാരി വെക്കുന്ന ആർക്കും തുറക്കാൻ കഴിയുന്ന വാതിലുകളാണ് അതുകൊണ്ടാണ് അന്ന് ഇസ്തിഇദാന നിർബന്ധമാക്കിയത് ചില സ്ഥലങ്ങളല്ലോ ഇസ്തിഇനാസ് ഹത്താ തസ്തഇനിസു എന്ന് പറഞ്ഞു ഒരാളുടെ വീട്ടിലേക്ക് സമ്മതം ചോദിക്കാതെ കടക്കരുത് അതിനെ തഫ്സീർ ചെയ്യുമ്പോൾ മുഫസ്സിറീങ്ങൾ പറയും അന്ന് കുറ്റിങ്കുളത്തൊന്നുമില്ലാത്ത വാതിലുകളായിരുന്ന പേരിലായിരിക്കണം ആ നിയമം വരാൻ കാരണം ഒരാളുടെ വീട്ടിൽ കയറിച്ചില്ല വാതിൽ തുറന്നെന്ന് വിചാരിച്ച് കയറാൻ പാടില്ലല്ലോ ഇനി കുറ്റിങ്കുളത്തൊക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യരുത് വാതിൽ പിടിച്ച് തൂങ്ങൊന്നും ചെയ്യരുത് സമ്മതം വാങ്ങിച്ചിട്ട് ബെല്ലടിച്ചിട്ട് ആളെ വിളിച്ചിട്ടേ കയറാവൂ അതാണ് നിയമം അപ്പൊ സമ്മതം ചോദിച്ചു ഞങ്ങളെല്ലാവരും കയറട്ടെയോ എന്ന് ചോദിച്ചു ദുഹുലു അനദുഹുലു കയറട്ടെ ഉദുഹുലു നിങ്ങൾ കയറിക്കോളൂ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ അവര് പറഞ്ഞു കുല്ലുനാ ഞങ്ങളെല്ലാവരും കയറിക്കോട്ടെ ഖാലത് കുല്ലുക്കും എല്ലാവരും പോരി അകത്തേക്ക് വരുന്നു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഇഖ്തഹമ അലൈഹൽ ഹിജാബ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹിജാബിന്റെ മീതെ അങ്ങട്ട് ഫഅതനഖ ഉമ്മഹു ആയിഷ തന്റെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു
ബീവി എനിക്ക് മാപ്പ് തരണേ. എന്തിന്? ഒരു വീട്, ബീവിയുടെ ഒരു വീട് ഒരു ദിവസം വിറ്റിട്ട് ആ കാശ് മുഴുവൻ പാവപ്പെട്ടവർക്ക് അന്നേ ദിവസം സദഖ ചെയ്ത് തീർത്തു. ഇങ്ങനെ വിട്ടാ പറ്റൂല, ഉമ്മയുടെ കൈ ഞാൻ നിയന്ത്രിക്കും, ഇനി ഉമ്മാന്റെ കയ്യിൽ ഞാൻ പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞതിന് ആയിഷ ബീവി റളിയല്ലാഹുവിനെ തെറ്റിയതായിരുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദങ്ങളും മിസ്വർ ഇബ്നു മഹ്റമാദങ്ങളും രണ്ടുപേരും കൂടി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഉമ്മ മാപ്പ് ചെയ്തു കൊടുക്കിൻ, യാ ഉമ്മൽ മുഅ്മിനീൻ, ഖദ് നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ അലിംതി മിനൽ ഹജ്ര, ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ നിരോധിച്ചതല്ലയോ. മൂന്ന് ദിവസം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നാ പിണക്കം. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ പിണങ്ങേണ്ടി വരും, ആ പിണക്കം മൂന്ന് ദിവസത്തിലേറെ ആരോടും പാടില്ല എന്നാ. ഭാര്യ ഭർത്താക്കന്മാരടക്കം ഉമ്മി മക്കളോടക്കം അങ്ങനെയാ. പക്ഷെ ചിലപ്പോ കുടുംബത്തിലൊക്കെ അത് നീണ്ടു പോകാറുണ്ട് എന്നൊരു സാധ്യത, അതിന്റെ ഒരു 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 വാക്ക് യാഥാർത്ഥ്യം അങ്ങനെയാണ്. എന്നാൽ പോലും അത് പാടില്ലെന്നല്ലേ ആയിഷ ബീവി അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തെറ്റി നിൽക്കുന്നത്? രണ്ടുപേരും ധാരാളം പറഞ്ഞു കൊടുത്തു, ഉമ്മ നിങ്ങൾ മാപ്പ് കൊടുക്കിൻ, നിങ്ങൾക്ക് പുറത്തു കൊടുത്തുകൂടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് മുഴുവൻ ഇങ്ങനെ ഊതിക്കൊടുത്തു. ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരാളെ ഇങ്ങനെ മിണ്ടാതെ വെടിഞ്ഞു നിൽക്കരുത് എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് മഹദി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിന് അലിവുണ്ടാക്കുകയാണ്. മഹദി റളിയല്ലാഹു അൻഹ അവസാനം പറഞ്ഞു, എന്നാൽ ഞാൻ മിണ്ടാം, പക്ഷെ ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്. ലില്ലാഹി അലയ്യ നദറുൻ, അല്ലാഹനെ വിചാരിച്ചൊരു നേർച്ച ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? ആ നേർച്ച അതിനെതിരെ ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിന് പ്രായശ്ചിത്തം ചെയ്യണം. പ്രായശ്ചിത്തം ഒരടിമയെ മോചിപ്പിക്കണം എന്നാണ്, അല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പിൽ കണ്ടി വരും, അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും. അതിന്റെ കഫാറത്ത് പറഞ്ഞ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നൊരു പറഞ്ഞു, ഉമ്മാ ഞാൻ നിങ്ങൾക്ക് 10 അടിമകളെ ഇതാ ഇപ്പൊ കൊണ്ടുവന്നരാ. ആ സത്യം നിങ്ങൾക്ക്, ഞാൻ സത്യം ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് പൊളിക്കുമ്പോ അതിന് പ്രായശ്ചിത്തം ഒരടിമ മതി. പക്ഷെ 10 എണ്ണം കൊണ്ടുപോയി കൊടുത്തു. ആ 10 അടിമകളെയും ആയിഷ റളിയല്ലാഹു അൻഹ മോചിപ്പിച്ചു. പിറ്റേന്ന് കൊണ്ടേ കൊടുക്കും. അങ്ങനെ 40 അടിമകളെ മോചിപ്പിച്ചു ആയിഷ റളിയല്ലാഹു അൻഹ. എവിടെ? ഒരാളെ മോചിപ്പിച്ചാ മതിയായിരുന്നു. പക്ഷേ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരും സന്തോഷം കൊണ്ട്, ഉപരും വലിയ പൈസക്കാരനായിരുന്നു, ദീനിന് ഒരുപാട് സേവനം ചെയ്ത ഭരണാധികാരി കൂടിയായിരുന്നു അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടമൊക്കെ വളരെ വളരെ വേദനാജനകമായ സംഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്. നമ്മുടെ ചർച്ചയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഹജ്ജാജ് ഇബ്നു യൂസുഫുമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങളിൽ മക്കയിൽ വധിക്കപ്പെടുകയും വധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ദിവസങ്ങളോളം മയ്യത്ത് പോലും കബറടക്കാൻ കഴിയാതെ കുരിശിൽ തറച്ച പോലെ കെട്ടിയിട്ടിരുന്നു തല പോലുമില്ലാതെ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നിവർ, ഷഹീദായ സ്വഹാബി കൂടിയാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. മദീനയിൽ ജനിച്ച ആദ്യത്തെ കുട്ടിയായ സ്വഹാബി എന്ന് പറയാൻ പറ്റുമെങ്കിൽ അവരാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഹിജ്റ കഴിഞ്ഞ് വന്നപ്പോൾ മദീനയിൽ ആദ്യമായി ജനിച്ച മുസ്ലിമീങ്ങളുടെ കുട്ടി ഈ കുട്ടിയാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നിവരാണ്. അന്ന് ജൂതന്മാരൊക്കെ പറഞ്ഞിരുന്നു, മുഹാജിറുകൾക്ക് കുട്ടികളുണ്ടാവില്ല. അപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഭയങ്കര ഭയമായി, ഇനി വയറ്റിലുണ്ടെങ്കിലും കുട്ടിക്ക് ജീവൻ ഉണ്ടാവില്ല പ്രസവിച്ചാലേ, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരെ അസ്മാ ബീവി പ്രസവിക്കുകയാണ്. ആ ദിവസം മുസ്ലിമീങ്ങൾക്ക് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. ആ പറഞ്ഞത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടല്ലോ. ആ കുഞ്ഞിന് നിബിധങ്ങളാണ് അബ്ദുല്ല എന്ന് പേരിട്ടത്. തങ്ങളാണ് മധുരം കൊടുത്തത് ഈ കുട്ടിക്ക്. പക്ഷേ അവസാനം ബഹുമാനപ്പെട്ടവർ വളരെ ദാരുണമായ ഒരു അന്ത്യമാണ് ഉണ്ടായത്. പക്ഷേ അസ്മാ റളിയല്ലാഹുവിനെ പറഞ്ഞു, എൻ്റെ മകൻ അല്ലാഹു രക്തസാക്ഷിത്വം കൊടുത്തു. അത്രേ ഞാൻ വിചാരിക്കുള്ളൂ. അന്ന് ഉമ്മാക്ക് 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അസ്മാ ബീവിക്ക് അത് വളരെ വേദനാജനകമായ ഒരു ചരിത്ര ഭാഗമാണ്. ഏതായിരുന്നാലും ഒരേ ഒരു അടിമയെ മോചിപ്പിക്കേണ്ടതിന് പകരം 40 പേരെ ആയിഷ റളിയല്ലാഹു അൻഹ മോചിപ്പിച്ചത് ഒരു മഹത്വമേറിയ ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത്രയും പൂർണ്ണതയിലാണല്ലോ, മഹത്വത്തോടുകൂടെയാണല്ലോ ഒരു കാര്യം ചെയ്യുന്നത്, അത് ബോധിപ്പിക്കാനാണ്.